അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ റിലീസാകും. ഞാനിന്നുള്ളത് ഒരു വെറൈറ്റി സ്പീറ്റാണ്. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സാമ്പാർ ചീരയുള്ളൊരു അടയാണ്. നിങ്ങൾ എല്ലാവരും ഈ ഒരു അട ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിയും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീടിലേക്ക് എടുക്കാം. ഇതിനുവേണ്ടി ഒരു പിടി സാമ്പാർ ചീര എടുക്കാം. നമുക്ക് ഇതിന് കുറച്ച് തണ്ടും അതുപോലെ പൂവെല്ലാം കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കഴുകിയെടുക്കാം, അതിൻ്റെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് ഒരു പാത്രത്തെടുത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം തിളച്ചെന്നാൽ ഗ്യാസ് ഓഫ് ആക്കാം. അത് കഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് 6 ടേബിൾ സ്പൂണ് വറുത്തെടുത്ത അരിപ്പൊടിയും പാകത്തിലുള്ള ഉപ്പും തിളച്ച വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം കുറച്ച് കുറച്ച് ചേർത്താൽ മതി. അഞ്ച് മിനിറ്റ് വരെ നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് കഴുകിയെടുത്ത സാമ്പാർ ചീര ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ അരിഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം സൈസിലെ ഒരു സവാള തൊലിയെല്ലാം കഴിഞ്ഞിട്ട് കഴിയുന്ന ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ആ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് തേങ്ങ ചെറുതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിനോടൊപ്പം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു വാഴയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഒരു മിക്സും ഇതിനുള്ളിലാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കട്ടിയോടുകൂടിയാണ് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊരു ഇടിയപ്പത്തിൻ്റെ തട്ടിലേക്ക് വെച്ചുകൊടുക്കാം. അത് കഴിഞ്ഞ് ഇഡ്ലിപ്പാത്ത എടുത്ത് വെച്ച് ലോ ഫ്ലെയിം വെച്ച് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ചതിലേക്ക് അട ചേർത്ത് വെച്ച് ഇടുപ്പിന് തട്ട് വെച്ചുകൊടുക്കാം. അട ചേർത്ത് വെച്ചാൽ അത് മടക്കി വെക്കണം. എന്നിട്ട് അടപ്പുണ അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ അടപ്പ് വന്നിട്ട് മുറാം കൂടി വേവിച്ചെടുക്കുക. മീഡിയം ഹീറാണ് വയ്ക്കേണ്ടത്. അതുപോലെ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ആക്കാം. ഒന്നുകൂടെ അടിപൊളി അടയുടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഒരു അട ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിയും. നമ്മളിതിന് മുന്നേ സാമ്പാർ ചീരയിൽ തയ്യാറാക്കാൻ കഴിയുന്ന കുറേ ഫുഡിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. നമ്മൾ പറയുന്ന അതേ അടയിൽ ചേർത്തിട്ട് ഈ ഒരു അട തരയി കഴിഞ്ഞാൽ 2 എണ്ണം ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സ് അറിയിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെയും ബൈ.